അരിക്കൊമ്പൻ വിഷയത്തിലെ കോടതി ഇടപെടലിൽ പ്രതിഷേധിച്ചുള്ള ജനകീയ ഹർത്താൽ തുടരുന്നു. 10 പഞ്ചായത്തുകളിലാണ് ഹർത്താൽ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ പരീക്ഷ കണക്കിലെടുത്ത് 3 പഞ്ചായത്തുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. രാജാക്കാട്, ബൈസൺവാലി, സേനാപതി പഞ്ചായത്തുകളെയാണ് ഒഴിവാക്കിയത്. ചിന്നക്കനാൽ, രാജകുമാരി, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ഹർത്താൽ ശക്തമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ടിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഹരത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് രാത്രി ഒരു നേരം സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. സ്വന്തമായിട്ട് ഒരു പറമ്പിൽ ഒരു പണി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരു നേരം പോലും ആനയില്ലാത്ത സമയമില്ല ഞങ്ങൾക്ക്. അതിനാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ആനകളെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്തം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആറ് വെളിയിൽ പോക മുടിയല, വേളയ്ക്ക് പോക മുടിയല, ரொம்ப ஏகப்பட்ட சல்லியம் பண்ணுது. என்ன எப்போ வெளியே வந்தாலும் பயந்துக்கிட்டே வெளியே வர அப்படியே. சின்ன பிள்ளைகள், வயசானவங்க எல்லாரும் இருக்கிறாங்க. யாருமே வெளியே வர முடியலை. கறிக்கொம்பு, சக்கக்கொம்பு இவங்கெல்லாம் வந்து வீட்டை சுற்றி நிற்கிறாங்க. நாங்கள் எந்த வேலைக்கும் போக முடியாது. சாப்பாட்டுக்கு கூட வழி இல்லை. இந்த அநியாயம் பண்ணுது. நாங்கள் ஆணையை பிடிக்க தட்டி நாங்கள் போராடுவோம். எப்போ ஆணை பியல்றோம்ல, நாங்கள் காலையில் எந்திரிச்சு வாசத்தளிக்க வரும்போது கூட ஆனால் சல்லியும் கொடுதுது. அரிக்கம்னா கண்டிப்பாக பிடிக்கணும். தொட்டு தொடர்ந்து நாங்கள் காட்டுக்கெல்லாம் போகவே இல்லை. ஒரு 2 மாதம் ஆயிடுச்சு காட்டு பக்கம் போய். எப்பளும் காட்டு சைடு நிற்குது ஆனால். ஜனங்கள்ட ஈ இவட இடிக்கிக்காருடைய ஞங்கள்ட இடக்கே வந்து ஒரு திவசம் நின்று ஆ ஞங்களோட கிருஷியிடவும் ஞங்களோட வீடும் கண்டு கழிஞ்சாலே പുള്ളിക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ബാക്കി വിധി പറഞ്ഞ എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവണമെങ്കിൽ പുള്ളി ഒരു ദിവസം വന്ന് നോക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെയുള്ള ജനങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ കുറേ നാളുകളായിട്ട് ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണ്, വന്ന് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം ജനങ്ങളുടെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് നമ്മളിവിടെ താമസിക്കുന്നത്. ഞാനും ഈ പ്രദേശവാസിയാണ്. എനിക്കും അറിയാം ഈ അരിക്കൊമ്പൻ എന്ന ആനയെ കൊണ്ട് വീട് പൊളിക്കുന്നു, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. മനുഷ്യന് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.